ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മോഡൽസ് ഓഫ് ഇവാലുവേഷനിലെ ഗോൾ അറ്റൈൻമെൻറ്റ് മോഡലാണ് നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ മോഡൽസ് ഉണ്ട് എന്നുള്ളത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾ അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇവാലുവേഷൻ എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് ഡിറ്റർമിനേഷൻ ഓഫ് എ സബ്ജക്ട്സ് മെറിറ്റ് ബേർത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് യൂസിങ് ക്രൈറ്റീരിയ ഗവേൺ ബൈ എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ചില ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ്ജെക്റ്റിൻ്റെ മെറിറ്റ് വേർത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇവാലുവേഷൻ മെഷർമെൻറ്റിനേക്കാളും ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേമാണ് മെഷർമെൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനേക്കാൾ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളതും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഇവാലുവേഷൻ അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂവിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇവാലുവേഷനും കൂടി നമുക്ക് പറയാം അതുപോലെ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ക്വാളിറ്റീസ് ഉൾപ്പെടുന്ന ഒന്നാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇനി എഡ്യൂക്കേഷണൽ ഇവാലുവേഷനിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അസസ്മെൻ്റ് മെഷർമെൻ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ടെസ്റ്റിംഗ് പ്രോഗ്രാം ഇവാലുവേഷൻ കരിക്കുലം ഇവാലുവേഷൻ തുടങ്ങിയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾക്കൊ ഉൾക്കൊള്ളുന്നതാണ് ഈ എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അസസ്മെന്റ് ടെസ്റ്റ് ഇതൊക്കെ ഇവാലുവേഷന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അസസ്മെന്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ അസസ്മെൻറ്റിൻ്റെ ടൂള് അസസ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ടൂള് ടെസ്റ്റിൻ്റെ ടെസ്റ്റ് ഐറ്റംസ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടൈലേഴ്സ് ഗോൾ അറ്റൈൻമെൻറ്റ് മോഡൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇവാലുവേഷൻ മോഡലാണിത് നമ്മുടെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ടൈലർ റാഫ് ഡബ്ല്യു ടൈൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ ഒരു മോഡല് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ മൂന്ന് വ്യത്യസ്ത ആയിട്ടുള്ള ഡിവിഷൻസ് അല്ലെങ്കിൽ വിഭാഗങ്ങളായിട്ട് അദ്ദേഹം എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതിലെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് അച്ചീവ്മെൻ്റ് ഇതാണ് ഇങ്ങനെയുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എന്നുള്ള ഒരു പരിശോധനയായിട്ടാണ് ഇവാലുവേഷൻ എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഗോൾ അച്ചീവ്മെൻറ്റ് മോഡൽ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ അച്ചീവ്മെൻ്റ് ലെവൽ എത്രത്തോളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവും സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് മറ്റുള്ള റിലേഷൻഷിപ്പ്സ് ഒക്കെ കരിക്കുലം ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് ടൈലേഴ്സിൻ്റെ ഗോൾ അറ്റൈൻമെൻറ്റ് മോഡൽ ഒബ്ജക്റ്റീവ് മോഡൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കരിക്കുലം ഡിസൈൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ്റെയും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ് ടൈലേഴ്സിൻ്റെ ഗോൾ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇനി മേജർ പാർട്സ് ഓഫ് ടൈലർ മോഡൽ ടൈലർ മോഡലിൻ്റെ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ലേണിങ് എക്സ്പീരിയൻസ് ഐഡൻറ്റിഫൈയും ലേണിംഗ് ആക്ടിവിറ്റീസ് ഫോർ മീറ്റിംഗ് ദി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസിംഗ് ദി ലേണിംഗ് ആക്ടിവിറ്റീസ് ഫോർ അറ്റൈനിങ് ദി ഡിഫൈൻഡ് ഒബ്ജെക്റ്റീവ്സ് ഇവാലുവേറ്റിംഗ് ആൻഡ് അസസ്സിൻ ദി ലേണിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ നാല് പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒബ്ജെക്റ്റീവാണ് നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നതിനുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ദെൻ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് എന്താന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് എൻ ആക്ടിവിറ്റീസ് എന്താണെന്നുണ്ടെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യാണ് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ദെൻ ലാസ്റ്റ് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസിനെ ആക്സസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക ഇതാണ് ടൈലേഴ്സിൻ്റെ ഗോൾ അറ്റെന്റ് മോഡലിലെ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ടൈലർ മോഡലിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഒബ്ജക്റ്റീവ്സിനെ കരിക്കുലത്തിലും സ്റ്റഡി കരിക്കുലത്തിലും സ്റ്റഡിയിലും വളരെ റെലവൻ്റ് ആയിരിക്കണമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ടൈലർ മോഡലിന് മൂന്ന് സോഴ്സസ് ആണ് ടൈലർ മോഡൽ ഒബ്റ്റെയിൻസ് എ കരിക്കുലം ഒബ്ജക്റ്റീവ് ഫ്രം ത്രീ സോഴ്സസ് കരിക്കുലം ഒബ്ജക്റ്റീവ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് മൂന്ന് സോഴ്സസ് നിന്നാണ് ആ മൂന്ന് സോഴ്സ് എന്ന് പറയുന്നത് ദി സ്റ്റുഡൻ ദി സൊസൈറ്റി ആൻഡ് ദി സബ്ജക്റ്റ് മാറ്റർ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈലേഴ്സ് ഒബ്ജക്റ്റീവ് മോഡൽ ഫസ്റ്റ് നേച്ചുറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാമിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് വിലയിരുത്തുന്നതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ നേച്ചുറായിട്ട് പറയുന്നത് ഈ മോഡലിൽ പ്രധാനമായിട്ടും മൂന്ന് എഡ്യൂക്കേഷണൽ ഗോൾസാണ് അല്ലെങ്കിൽ എയിംസ് ആണ് ഉൾപ്പെടുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻ്റ് സൊസൈറ്റി ആൻഡ് സബ്ജെക്റ്റ് മാറ്റർ അതുകൂടാതെ രണ്ട് ഗോൾ സ്ക്രീനും കൂടിയും പറയുന്നുണ്ട് സൈക്കോളജി ഓഫ് ലേണിംഗ് ആൻഡ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് റിസൾട്ട് ഓഫ് ഗോൾസിനെ മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഈ ഒരു ഗോൾ അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടൈലർ ഇവാലുവേഷനോടൊപ്പം തന്നെ ഇവാലുവേറ്ററിനും പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന ലെവൽസ് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ നൽകിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താണോ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ആ ഓബ്ജക്റ്റീവിൽ ചിലപ്പം മാറ്റങ്ങൾ വരാനോ അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇല്ലാതെ വരാനും ഇവിടെ ചാൻസ് ഉണ്ട് ടൈലർ ഗോൾ അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ ആദ്യത്തെ ക്രിറ്റിസിസമാണ് പറയുന്നത് ആദ്യത്തെ ആയിട്ട് നമുക്ക് പറയുന്നത് ഇത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റും വളരെ ടൈം കൺസ്യൂമിങ് ആ കൺസ്യൂമിങ് കൂടി ആയിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ് ആദ്യത്തെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് കാരണം ബിഹേവിയറൽ ഒബ്ജെക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ മോഡലിന് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ടൈം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ ടൈമെല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ മൂന്ന് സോഴ്സസ് നിന്നാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത് സ്റ്റുഡൻറ്റ് സൊസൈറ്റി അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ എന്ന മൂന്ന് സോഴ്സിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സോഴ്സസ് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമാണ് എന്നുള്ളതും കൂടി നമ്മളിതിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അപ്പം ഈ ഈ ഒരു ഡിഫിക്കൽറ്റ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്ന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ബുദ്ധിമുട്ട് ഈ ഈയൊരു മോഡലിനുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്രിറ്റിസിസ് ആയിട്ട് പറയുന്നത് ഇനി രണ്ടാമത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളത് എന്നാണ് അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ സ്കിൽസ് ആൻഡ് നോളജിനെല്ലാം വളരെ പരിധിയുണ്ട് എന്നുള്ളത് കൂടെ രണ്ടാമത്തെ ആയിട്ട് പറയുന്നുണ്ട് ടൈലേഴ്സ് മോഡല് ബിഹേവിയറൽ ഒബ്ജെക്റ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതിന് അതിന് ബിഹേവിയർ ഒബ്ജക്റ്റീവ്സിനെ വ്യക്തമായിട്ട് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നാലാമത്തെ അവസാനത്തേതു ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് എന്നുള്ളതാണ് കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അവസരങ്ങൾ അധ്യാപകർക്ക് നൽകുന്നില്ല അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റീവ്സിലും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും അപ്പോൾ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തത് ഏത് തന്നെയാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസിനായിട്ടുള്ള ഒരു ഡിസൈഡ് ഔട്ട് എത്തിക്കാൻ വേണ്ടി അധ്യാപകർക്ക് ഇതിലൂടെ സാധിക്കില്ല അതാണ് ടൈലേഴ്സ് മോഡലിന്റെ ഗോൾ അച്ചേഴ്സ് ഗോൾ അച്ചീവ്മെന്റ് മോഡലിന്റെ നാലാമത്തെ ക്രിറ്റിസിസ് ആയിട്ട് പറയുന്നത് താങ്ക്